ഹായ് ഹലോ നമസ്കാരം. ടെക്സഞ്ചാരിയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷൈനാണ്. കുവൈത്തിൽ എല്ലാവർക്കും അറിയാം ഫ്രൈഡേ മാർക്കറ്റ്. ഫ്രൈഡേ മാർക്കറ്റിൽ എല്ലാ സാധനങ്ങൾക്കും എ ടു സെഡ് ഐറ്റംസ് നമ്മൾക്ക് സാധാരണ ഒരു പറച്ചിലുണ്ട്. അമ്മയും അച്ഛനും അല്ലാത്ത സാധനങ്ങളെല്ലാം അവിടെ കിട്ടുമെന്നുള്ളത്. കാരണം അതത്രയും അർത്ഥവത്താണ്. കാരണം നമ്മൾക്ക് എന്താണോ ഉദ്ദേശിച്ച് നമ്മൾ പോകുന്നത് അവിടെ അതുണ്ടായിരിക്കും. അപ്പം എല്ലാവരും അത് അതുമാത്രമല്ല, അത് വളരെയധികം വിലക്കുറവിലാണ് ഈ സാധനങ്ങളൊക്കെ കിട്ടുക. നമ്മൾക്ക് പുറത്തു നിന്ന് കിട്ടുന്നത് ഇപ്പോൾ ഒരു 10 ദിനാറിൻ്റെ ഒരു ഐറ്റം ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്കതൊരു 6 കെ ഡിക്കൊക്കെ അവിടെ നിന്ന് നമുക്ക് മേടിക്കാൻ പറ്റും. അപ്പം എല്ലാവരും ഒഴിവ് ദിവസങ്ങളൊക്കെ അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്യുക എന്നുള്ളത് പതിവാണ്. ഫ്രൈഡേ മാർക്കറ്റ് കാണാത്തവർ ഉണ്ടായിരിക്കില്ല എന്നാണ്. കുവൈത്തിൽ വന്നിട്ടുള്ള ഏത് പ്രവാസിയും ഫ്രൈഡേ മാർക്കറ്റ് കണ്ടിട്ട് ഉണ്ടായിരിക്കും. എന്തായാലും അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ഒരു സാധനം പർച്ചേസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു കോവിഡ് പശ്ചാത്തലത്തിൽ കുറച്ച് നാളുകളായിട്ട് ഫ്രൈഡേ മാർക്കറ്റ് അടഞ്ഞു കിടക്കുകയായിരുന്നു. അപ്പം ഈ അടുത്ത ഇടയിൽ 2ാം ഘട്ടത്തിൽ ഫ്രൈഡേ മാർക്കറ്റ് തുറക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തുറക്കുകയുണ്ടായി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ നിർഭാഗ്യവശാൽ ജനങ്ങളുടെ ബാഹുല്യം മൂലം, കസ്റ്റമേഴ്സിൻ്റെ ബാഹുല്യം മൂലം അത് അടച്ചിടാൻ വീണ്ടും മുനിസിപ്പാലിറ്റി തീരുമാനിച്ചു എന്നുള്ളൊരു ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ് ഇപ്പോൾ കേട്ടത്. ആണെന്നില്ല പെണ്ണെന്നില്ല, ഒരു സോഷ്യൽ ഡിസ്റ്റൻസും ഇല്ല. കണ്ടില്ലേ, ഒരു സോഷ്യൽ ഡിസ്റ്റൻസും ഇല്ല. കണ്ട, അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ. ചിലപ്പോൾ മിക്കാലും അടുത്ത ആഴ്ച എല്ലാവർക്കും കൊറോണ വരാൻ സാധ്യതയുണ്ട്. കാരണം അത്രയ്ക്കാണ് അബ്ബാസിനെ തുറന്നപ്പോൾ ആ ഒരു എന്താ പറയുക, ഒരു സിറ്റുവേഷൻ അതാണ്. അപ്പോൾ സൂക്ഷിക്കുക. കണ്ടല്ലേ, ഒരു സോഷ്യൽ ഡിസ്റ്റൻസും ഇല്ലാതെയാണ് ഓരോരുത്തരും ഇങ്ങനെ കിടന്ന് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അവസാനം പോലീസ് വന്ന് ഓട്ടിക്കേണ്ട ഗതികേടാണ് അതാണ്ട. കണ്ടല്ലേ, എത്ര പറഞ്ഞിട്ടും കേൾക്കത്തില്ല. ആണെന്നില്ല പെണ്ണെന്നില്ല, എല്ലാവരും പുറത്തിറങ്ങി വലിയ ഇഷ്യൂസാണ് അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കണ്ടല്ലേ, ഇതാക്കാണെന്ന ബൈക്ക് ഡെലിവറീസ്, പിന്നെ അതുപോലെ തന്നെ ഒരു ഒത്തിരി ആൾക്കാർ. അപ്പോൾ ദയവായി നിങ്ങൾ ഇപ്പം സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. വലിയ പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സൂക്ഷിക്കുക, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. അങ്ങനെ ഫ്രൈഡേ മാർക്കറ്റ് കൂട്ടേണ്ട ഒരു ഗതിയായിട്ട് കഴിഞ്ഞാൽ അവിടെ യാതൊരു രീതിയിലുമുള്ള നിയന്ത്രണങ്ങളും ഇല്ലാതെയാണ് ആളുകൾ വരുന്നത്. അത് നമ്മൾ ആദ്യം ചെന്നവർക്കൊക്കെ അറിയാൻ പറ്റും. നമ്മളുടെ നാട്ടിലെ ഉത്സവപ്പറമ്പ് പോലെയാണ് അവിടെ ഉള്ള കാര്യങ്ങളൊക്കെ. കാരണം അത്രയും അധികം ജനങ്ങൾ വന്ന് തിങ്ങി നിറഞ്ഞുകൊണ്ട് നിൽക്കുന്നൊരു അവസ്ഥയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈയൊരു സ്ഥിതിക്ക് പോയി കഴിഞ്ഞാൽ എന്തായാലും അനിയന്ത്രിതമായിട്ടുള്ള, നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലാണ് ജനങ്ങൾ വന്നുകൂടുക അവിടെ. പ്രത്യേകിച്ചും ഇത്രയും നാൾ അവിടെ ക്ലോസ് ചെയ്തിട്ട് ഇട്ട് പിന്നിപ്പോൾ റീഓപ്പൺ ചെയ്തപ്പോൾ, 3-4 മാസങ്ങൾക്ക് ശേഷം ഓപ്പൺ ചെയ്തിട്ടപ്പോൾ തീർച്ചയായിട്ടും അവിടെ ജനങ്ങൾ സാധാരണത്തേതിനേക്കാൾ കൂടുതൽ വന്ന് തിങ്ങി നിറയാണ് ഉള്ളത്. അപ്പം ഇവിടെയുള്ള ഗവൺമെൻറ് മുനിസിപ്പാലിറ്റിയുടെ നിർദ്ദേശപ്രകാരം വീണ്ടും അടച്ചു. ഈയൊരു വീഡിയോ ടെക്സഞ്ചാരി ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണാത്, കാരണം നമ്മൾക്ക് വളരെ ഒരു ആശ്വാസകരമായിട്ട് ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഈ ഫ്രൈഡേ മാർക്കറ്റ് തുറന്നു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും സാധനങ്ങൾ മേടിക്കാനൊക്കെ ആയിട്ട് ഒരുമിച്ച് അങ്ങോട്ട് പോക്ക് തുടങ്ങി. അപ്പോൾ അത് തന്നെയാണ് പ്രധാന കാരണം. അപ്പോൾ ഇനി അടുത്ത ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ഇനിയൊരു തീരുമാനങ്ങളും കാര്യങ്ങളും, ഇനിയിപ്പോൾ എത്ര തന്നെ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ എത്ര തന്നെ വലിയ നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അവിടെ പാലിക്കപ്പെടാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സംഭവം വന്നിട്ടുള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മൾ ആര് തന്നെ വിചാരിച്ചു കഴിഞ്ഞാലും, കാരണം അവൾ ഇനി എത്രയും പെട്ടെന്ന് തന്നെ ഈ കോവിഡ് എന്ന മഹാമാരി നമ്മളുടെ ലോകത്ത് തന്നെ തുടച്ച് മാറ്റപ്പെട്ട് എല്ലാ രീതിയിലും എല്ലാ വ്യവസായ മേഖലകളും അല്ലെങ്കിൽ എല്ലാ സ്ഥാപനങ്ങളും തുറന്ന് സാധാരണ രീതിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കുക. അത്ര തന്നെ ഉള്ളൂ. അവൾ എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട്
ഇനിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ. ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് ഒരുപാട് സ്ഥാപനങ്ങൾ നടത്തുന്നവർക്കും എല്ലാവർക്കും വരുന്നത്. ഈയൊരു ഫ്രൈഡേ മാർക്കറ്റ് മാത്രമല്ല, കുവൈത്തിലായാലും എവിടെ ആയിക്കഴിഞ്ഞാലും ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ബിസിനസ് മേഖല മൊത്തം തകർച്ചയുടെ വക്കിലേക്കാണ്. ഒരുപാട് ഒരുപാട് പേരുടെ ജോലിയൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണ്. അവൾ ഇതിൽ നിന്നൊക്കെ മാറ്റം വരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. മാറ്റം വരും എന്നുള്ള ശുഭപ്രതീക്ഷയോടു കൂടിയിട്ട് തൽക്കാലം ടെക്സ് സഞ്ചാരിയുടെ ഈ ഒരു എപ്പിസോഡിലൂടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് വീണ്ടും കാണാം. എന്തായാലും ടെക്സ് സഞ്ചാരിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും വീണ്ടും അറിയിക്കുകയാണ് കേട്ടത്. പിന്നെ ഈ ഒരു വീഡിയോ നമ്മളുടെ ലിങ്ക് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. പുതിയ പുതിയ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ തന്നെ കുവൈത്തിൽ എന്ന് മാത്രമല്ല പുതിയ പുതിയ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഞങ്ങളെത്തും. അപ്പോൾ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പരമാവധി ആളുകളെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കുക. അതുമാത്രം പോരാ, ആ ഒരു ബെല്ലൈക്കൺ കൂടി അമർത്തണം, നോട്ടിഫിക്കേഷൻസിന് വേണ്ടിയിട്ടാണ് എന്ന് വീണ്ടും ഓർപ്പിച്ചുകൊണ്ട് ഗുഡ് ബൈ.